നടി ആക്രമിച്ച കേസിൽ ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിവസമായിരുന്നു ഇന്ന്. നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജിയിൽ ക്രൈംബ്രാഞ്ച് വിചാരണ കോടതി ഇന്ന് പരിഗണിച്ചു. ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി മെയ് 9 പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ജീവനക്കാരെ ചോദ്യം ചെയ്യണമെന്നുള്ള കേസ് പരിഗണിക്കുന്നത് മെയ് 9 മാറ്റി. ഉദ്യോഗസ്ഥനെതിരെയുള്ള കോടതി അലക്ഷ്യ ഹർജി മെയ് 9 പരിഗണിക്കും. നടി ആക്രമിച്ച കേസിൽ രഹസ്യരേഖകൾ കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് രഹസ്യരേഖയാണ് കോടതിയിൽ നിന്ന് ചോർന്നതെന്ന് ചോദിച്ച കോടതി അന്വേഷണ വിവരങ്ങൾ ചോരുന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷന് മറുപടിയില്ലെന്നും അഭിപ്രായപ്പെട്ടു. ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിന് അനുമതി ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു. കോടതിയിലെ എ ഡയറി രഹസ്യരേഖയല്ല, അതാണ് ചോർന്നതെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന രേഖ. ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയ രേഖ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ദിലീപിന്റെ ഫോണിൽ കോടതി രേഖ വന്നത് എങ്ങനെയെന്ന് പ്രോസിക്യൂട്ടർ ചോദിച്ചു. ആ രഹസ്യരേഖ കോടതിയുടെ എ ഡയറിയിലെ വിശദാംശങ്ങളെന്ന് കോടതി മറുപടി നൽകി. അത് ബെഞ്ച് ക്ലർക്കാണ് തയ്യാറാക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. മാധ്യമങ്ങളും യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കോടതി ഉത്തരവിന്റെ 2 ദിലീപിന്റെ ഫോണിൽ കണ്ടുവെന്നുമാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. ദിലീപ് പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്, കോടതി ജീവനക്കാരെയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. എ ഡയറി സർട്ടിഫൈഡ് കോപ്പിയായി ദിലീപിന്റെ അഭിഭാഷകർ നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ്, അതാണ് പുറത്തു വന്നത്. അതൊരു രഹസ്യരേഖയല്ലെന്നും വിചാരണ കോടതി വ്യക്തമാക്കി. അതേസമയം നടി ആക്രമിച്ച കേസിൽ 8 പ്രതിയായ ദിലീപും സംഘവും ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. ജഡ്ജിയെ സ്വാധീനിക്കാൻ വഴിയൊരുക്കുന്നതിന്റെ സുപ്രധാന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ജഡ്ജിയുമായി ആത്മബന്ധം സ്ഥാപിക്കാനായി എന്ന് ശബ്ദരേഖയിൽ പറയുന്നത് കേൾക്കാൻ സാധിക്കും. പാവറട്ടി കസ്റ്റഡി മരണത്തെക്കുറിച്ചും കേസിൽ ആരോപണ വിധേയനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജിജു ജോസിനെ കുറിച്ചും ദിലീപിന്റെ സഹോദരൻ അനൂപ് സംസാരിക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. നടി ആക്രമിച്ച കേസിൽ സാക്ഷിയാണ് അനൂപ്. ദിലീപ് ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയ മുംബൈ ലാബിൽ നിന്നുള്ള കൂടുതൽ തെളിവുകളാണ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചത്. ദിലീപിന്റെ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജി എക്സൈസ് ഉദ്യോഗസ്ഥനായ ജിജുവിന്റെ ഭാര്യയാണെന്ന് അനൂപ് പറയുന്നത് ശബ്ദരേഖയിൽ കേൾക്കാം. ലോക്കപ്പ് മർദ്ദന മരണത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത് ജിജുവിനെതിരെയാണെന്ന് അനൂപ് പറയുന്നു. ദിലീപിന്റെ അഭിഭാഷകനായ സന്തോഷിനെ അവർ ബന്ധപ്പെട്ടു. നമ്മുടെ ഭാഗത്ത് ആശയക്കുഴപ്പമുണ്ടാകരുത്, അവരുടെ ജീവിതത്തെയും ഭാവിയും ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിങ്ങനെയെല്ലാമാണ് ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാൻ സാധിക്കുന്നത്. ജഡ്ജിയുമായി ആത്മബന്ധം ഒന്നുകൂടി നിലനിർത്താൻ കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണ ശകലം അവസാനിപ്പിക്കുന്നത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.